ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പരാജയത്തെക്കുറിച്ച് നിയമസഭയിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചൂണ്ടിക്കാട്ടുമ്പോൾ യൂണിയൻകാരെ എന്റെ ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ട് മന്ത്രി അങ്ങനത്തെ ചതുര ഉപായം ഒന്നും ഉപയോഗിക്കുന്നത് അതൊന്നും ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമല്ല. അങ്ങനെയൊന്നും അല്ല മന്ത്രിമാർ പ്രതികരിക്കേണ്ടത്. അങ്ങ് ഇന്നലെ പി സി വിശ്വനാഥ് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു. എനിക്കറിയാവുന്ന ഞങ്ങൾക്കറിയാവുന്ന റോഷി അഗസ്റ്റൻ ഉണ്ടായിരുന്നു. അങ്ങ് അതുപോലുള്ള മറുപടി പറയുന്ന ആളല്ലായിരുന്നു. ഇപ്പോ മന്ത്രിയായപ്പോഴോ അപ്പുറത്ത് പോയപ്പോഴോ ഉള്ള കുഴപ്പമാണ്. ഇങ്ങനത്തെ മറുപടി പറയണം. ഞങ്ങൾക്ക് പരിചയമുള്ള റോഷി അഗസ്റ്റൻ ഇങ്ങനത്തെ മറുപടി പറയില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞതുപോലുള്ള മറുപടി പറയില്ലായിരുന്നു. അത് ഒന്നുകിൽ മന്ത്രിയായതിന്റെ കുഴപ്പം അല്ലെങ്കിൽ അപ്പുറത്ത് പോയതിന്റെ കുഴപ്പം. ഞാൻ അവസാനിപ്പിക്കുകയല്ലേ. ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരെ മുഴുവൻ ഞാൻ മോശക്കാരനാക്കി എന്ന് വ്യാഖ്യാനിക്കണ്ട. പറയാനുള്ളത് പറയും. അങ്ങനെ ഏത് സംഘടിത ശക്തിയാണെങ്കിലും ആരുടെ മുമ്പിലാണെങ്കിലും പറയാനുള്ളത് പറയും. വാട്ടർ അതോറിറ്റി ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത സ്ഥാപനമാണ്. ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നമ്മൾ നിരന്തരമായി നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ നിയമസഭയിലല്ലാതെ ഇവിടെ പുറത്തുപോയി വാതൊക്കെ എന്ന് പറഞ്ഞാൽ മതിയാ. നമ്മളെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ദൈനംദിനം ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ രാത്രി 1 മണിക്ക് കോൾ വരില്ലേ? നിങ്ങളെ വിളിക്കുമെന്ന് എനിക്കറിയില്ല, എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയല്ലേ, ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയല്ലേ, ഒരു ഗൗരവതരമായ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തുകയല്ലേ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് സാർ, ഈ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് വിൻസെന്റ് ഇവിടെ സൂചിപ്പിച്ചത്. സർക്കാർ നിരന്തരമായി ജനങ്ങളെ പ്രഹരിക്കുക, മാറി മാറി ശത്രുക്കളോടെന്ന പോലെ ജനങ്ങളോട് പെരുമാറുകയാണ്. നിരന്തരമായി നികുതി വർധനവിന്റെ ഒരു ഒരു പരമ്പര തന്നെ ഉണ്ടാകുകയാണ്. അതിന്റെ ഇടയിൽ നിയമസഭ പോലും അറിയാതെ ഈ വെള്ളക്കരവും കൂട്ടിക്കൊണ്ട് എന്നിട്ട് 1 പൈസ എന്നുള്ള ന്യായീകരിക്കുക. ഇപ്പൊ മന്ത്രി ഇപ്പൊ പറഞ്ഞു 15,000 പേർക്ക് വരെ BPL ഫ്രീ ആണ്. പിന്നെ ആരാണ് 15,000-ൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് പിന്നെ ഈ 400 കോടി 500 കോടി കിട്ടാൻ പോകുന്ന ആകാശത്ത് നിന്നാണ്. ആളുകൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പൈസ അല്ലേ ഇത്. ഇപ്പൊ കിട്ടിയിരുന്നതിന്റെ 3 ഇരട്ടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ തുക 500 കോടി രൂപ എവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ആകാശത്ത് നിന്നാ? ജനങ്ങളിൽ നിന്ന് തന്നെയല്ലേ മേടിക്കാൻ പോകുന്നത്? അത് ഇനിയും കണക്ഷൻ വർദ്ധി വളരെ കുറച്ചാളുകളുടെ കയ്യിൽ നിന്നാ. സാധാരണ ടാക്സ് വിധിക്കുന്നത് പോലെയല്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഉപയോഗിക്കുന്നത് വളരെ പരിമിതമായ ആളുകളാണ്. നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സംഭവിച്ചു. പക്ഷേ പരിമിതമായ ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ 500 കോടി രൂപ ഈടാക്കാൻ പോകുന്നത്. സർക്കാർ അവരെ വീണ്ടും 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 ദ്രോഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൊടുക്കുന്നതിന്റെ 3 ഇരട്ടി തുക ഒരു സുപ്രഭാതത്തിൽ അടുത്ത ബില്ല് തൊട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ട് 1 പൈസ എന്ന് പറഞ്ഞ് ആയിരിക്കുന്നു. സാർ, ഈ ഗവൺമെന്റിന്റെ ഈ സമീപനത്തിൽ ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു, തുടർച്ചയായി പ്രതിഷേധിക്കേണ്ടി വരുന്നു.